നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഭാരതീയ പുരാണങ്ങളിലും അതുപോലെ തന്നെ ഉപനിഷത്തുകളിലും അതുപോലെ ഇതിഹാസ കൃതികളായ മഹാഭാരതത്തിലും വളരെ പ്രാധാന്യത്തോടെ പരാമർശിക്കുന്ന ഒരു ദൈവീക കഥാപാത്രമാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അത് ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മനാളാണ് വരാൻ പോകുന്നത്. ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിനെ പൂർണ്ണ അവതാരമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ആദ്യകാലത്ത് ഭാഗവതരുടെയും വൈഷ്ണവരുടെയും പ്രധാന ദൈവം കൂടിയായിരുന്നു ശ്രീകൃഷ്ണൻ. പ്രസിദ്ധ ഭഗവത്ഗീത ശ്രീകൃഷ്ണൻ അർജുനന് പകർന്നു കൊടുക്കുന്ന അറിവാണ് എന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്നു. ഭഗവാൻ പകർന്നു കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ വിഷ്ണു ഭഗവാനാണ്. വിഷ്ണു ഭഗവാന്റെ ജന്മാവതാരമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഈ ഭഗവാൻ ജന്മാഷ്ടമി നാളിൽ ഭഗവാൻ വരുന്നു. ഏഴു നാളുകാർക്ക് വളരെ ഉയർന്ന ഒരു ജീവിതവും ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരുന്ന ഒരുപാട് ആളുകൾക്ക് ആശ്വാസവും ആണ് ഈ ജന്മാഷ്ടമി നാൾ കഴിഞ്ഞാൽ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ഉയർച്ചയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം. ഏതൊക്കെ നാളുകാരാണ് എന്നുള്ളത് അതിന് മുൻപായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ നാളുകാരല്ലെങ്കിൽ പോലും, നിങ്ങൾ ഈ നാളുകാരല്ലെങ്കിൽ പോലും ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനം നടത്തുവാൻ നിങ്ങൾ ആരും മറന്നു പോകരുത്. ഈ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും, എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അന്നത്തെ ദിവസം നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചില്ല എങ്കിൽ ഭഗവാന് ഒരു തുളസിമാല നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് കൊരുത്ത് ഭഗവാന്റെ വിഗ്രഹത്തിൽ, ഭഗവാന്റെ ഫോട്ടോയിൽ സമർപ്പിക്കണം എന്നുള്ളതാണ്. ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് പൂയം നക്ഷത്രക്കാരെ കുറിച്ചാണ്. പൂയം നക്ഷത്രത്തിന് വളരെ ഒരു അനുഗ്രഹം, അവർക്ക് സാമ്പത്തിക ഭദ്രത തന്നെ ജീവിതത്തിൽ കൈവരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു, നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ധനയോഗം കാണുന്നു, നിങ്ങൾക്ക് വളരെയധികം സന്തോഷിക്കാനുള്ള ഇടവരുന്നു, ഭഗവാൻ നിങ്ങളെ തൊട്ടനുഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ വരാൻ പോകുന്ന നിമിഷങ്ങൾ, വരാൻ പോകുന്ന ദിവസങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടും വളരെ സമ്പൽ സമൃദ്ധിയായിട്ടും ഐശ്വര്യവും സമാധാനവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്ത നാൾ എന്ന് പറയുന്നത് പൂരുരുട്ടാതി നാളാണ്. വളരെയധികം മനഃപ്രയാസം നേരിടുകയും ഒരുപാട് പ്രശ്നങ്ങളിൽ കിടന്ന് ഉഴലുകയും അതുപോലെ തന്നെ തീർത്താൽ ഉള്ളി പൊളിക്കുന്നത് എന്ന് പോലെ പറയാം, ഒരു പ്രശ്നം തീർക്കുമ്പോഴേക്ക് മറ്റൊരു പ്രശ്നം കടന്നു വരികയും ചെയ്യുന്നതാണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പൂരുരുട്ടാതി നാളുകാർക്ക് എടുത്തു നോക്കിയാൽ അറിയാം, അവർക്ക് സത്യം അവർക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. പൂരുരുട്ടാതി നാളുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ഒരു പ്രശ്നം അവർ തീർത്ത് വരുമ്പോഴേക്കും അടുത്ത പ്രശ്നത്തിലേക്ക് അവർ വീണ്ടും വീഴുകയാണ് ചെയ്യുന്നത്. അത് അവർ തന്നെ ഉണ്ടാക്കി വെക്കുന്ന സ്വയമായിട്ടുള്ള ഒരുപാട് വിനകൾ കാരണം തന്നെയാണ് അവർക്കിങ്ങനെ വരുന്നത്. എങ്കിലും നിങ്ങളെ കാത്തിരിക്കുന്ന വളരെ നല്ല ഒരു സന്ദർഭം തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ജന്മാഷ്ടമി നാളിൽ നിങ്ങൾ പോയി ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി പാൽപ്പായസവും അതുപോലെ തൃക്കൈ വെണ്ണയും ഒക്കെ വഴിപാടായി ഭഗവാന് അർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും അതുപോലെ തന്നെ സ്നേഹവും ഐശ്വര്യവും സമാധാനവുമായിട്ടുള്ളൊരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ചതയം നക്ഷത്രക്കാരാണ്. ചതയം നക്ഷത്രക്കാരെ കുറിച്ച് ഞാൻ പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും. ചതയം നക്ഷത്രക്കാർ ഇത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഞാൻ പറയുന്ന കാര്യം അച്ചട്ടായിട്ട് തന്നെയായിരിക്കും. അവരെല്ലാവരും അവരവരുടെ നക്ഷത്രവും പേരും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇത്രയും കാലം വളരെയേറെ ഭയാനകമായിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് ചതയം നക്ഷത്രക്കാർ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അത്രയ്ക്കും കഠിനമായിട്ടുള്ള ഒരു പാതയിലൂടെ എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് വളരെ ആശ്വാസം തരുന്ന ഒരു വാക്ക് തന്നെയാണ്, വാക്കായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, നിങ്ങൾക്ക് നല്ലൊരു സമയം തന്നെ വരാൻ പോകുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു നല്ല സമയത്ത് നിങ്ങൾ ഭഗവാനെ കണ്ട് വണങ്ങി ഭഗവാന് തൃക്കൈ വെണ്ണ പോലുള്ള പാൽപ്പായസം പോലുള്ള വഴിപാടുകൾ അർപ്പിച്ച് മനസ്സും ശരീരവും ഒന്നാക്കി നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നല്ല അനുഗ്രഹം തരുവാൻ തന്നെ ഭഗവാൻ ആണ്.
നാളിൽ നിങ്ങളെ കാണാൻ എത്തുന്നു എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും നല്ല ദിവസങ്ങളായി മാറാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും കൊണ്ടാണ് ഭഗവാൻ വരുന്നത് എന്ന് ഓർത്തിരിക്കാൻ വേണ്ടി വീണ്ടും പറയുകയാണ്. ഇനി അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ഉത്രാടം നക്ഷത്രക്കാർ വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. സാമ്പത്തിക പ്രശ്നം അവർക്കുണ്ട് എങ്കിലും ആരോഗ്യം കൊണ്ട് ഇവർക്ക് വയ്യാതെ ആയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴവർക്കുള്ളത്. എന്നാലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്കും ഈ ജന്മാഷ്ടമി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു പൊന്നിൻ തൂവൽ തന്നെയാണ് നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നത്. ആ ഒരു തലപ്പാവ്, പൊന്നിൻ തൂവൽ കൊണ്ടുള്ള ഒരു തലപ്പാവ് നിങ്ങൾക്ക് ധരിക്കാൻ പാകത്തിനുള്ള ധനസമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു. സാക്ഷാൽ കൃഷ്ണ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹം കൊണ്ട് ചൊരിയുകയാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ നല്ലൊരു അവസരമാണ് ഇത് കിട്ടുന്നത്. അത് നിങ്ങൾ വേണ്ട വിധേനെ വിനിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ പ്രാർത്ഥനകളും ഭഗവാന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ അത് പ്രാർത്ഥനകൾ ഭഗവാനിലേക്ക് അർപ്പിക്കുക. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ അവർ ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിലും ഒക്കെ അവർക്ക് പഠിക്കൽ വന്ന് കയ്യിൽ നിന്ന് പോകുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാകാറ്. ഇനി അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അവരിൽ നിന്ന് അവർക്ക് തിരികെ വരികയും നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് കിട്ടുകയും ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളെ വളരെ നല്ല രീതിയിൽ തന്നെ അനുഗ്രഹിക്കാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി അന്നേ ദിവസം പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്ക് വേണ്ട വഴിപാടുകൾ ചെയ്യുവാനും നിങ്ങൾ മറന്നു പോകരുത്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ മറക്കാതെ ചെയ്യുക. തൃക്കൈ വണ്ണ പാൽപായസം പോലുള്ള വഴിപാടുകൾ നിങ്ങളുടെ നാളുകളിൽ നാളും പേരും പറഞ്ഞ് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് നല്ല സുവർണ അവസരവും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഉയർച്ചയും സമ്പത്തും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ആയില്യം നക്ഷത്രക്കാരെ കുറിച്ചാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാലും ആയില്യം നക്ഷത്രക്കാർക്ക് ഒരു ശത്രുത കൂടുതലുള്ള ഒരു നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്ക്. ആയില്യം നക്ഷത്രക്കാർക്ക് എതിലെ പോയാലും ശത്രുക്കൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നാഗരുടെ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ഇടയ്ക്ക് കഴിപ്പിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലൊരു കാര്യമാണ്. എന്നിരുന്നാലും ഈ ജന്മാഷ്ടമി നാളിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം നിങ്ങളിൽ ചൊരിയുന്നു. നിങ്ങൾക്ക് സാമ്പത്തികമായും ഐശ്വര്യമായും വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം തന്നെ നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾക്കിപ്പോൾ തൊഴിലിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ആ ഒരു തൊഴിലിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതെല്ലാം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നെത്തുകയും ആ ഒരു ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കുകയും അതിലൂടെ നിങ്ങൾക്ക് ധനാഭിവൃദ്ധി വന്നു ചേരുകയും ചെയ്യും. അഭിവൃദ്ധിയോടുകൂടിയ നല്ലൊരു ജീവിതം തന്നെ നിങ്ങൾക്ക് സാധ്യമാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മൂലം നക്ഷത്രക്കാരാണ്. മൂലം നക്ഷത്രക്കാർക്ക് കൈക്കുമ്പിളിലാണ് ഭാഗ്യം എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് പല രീതിയിലുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരുന്നു. നാനാ വഴിയിലൂടെ നിങ്ങൾക്ക് ധനം വന്നു ചേരാൻ ുള്ള സാധ്യതകളുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും വിധേയനെ ആലോചിച്ച് ഏത് വഴിയൊക്കെ നിങ്ങൾക്ക് ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ചൊരിയുന്നു. അതുകൊണ്ട് തന്നെ അത് വേണ്ട വിധേയനെ കൈകാര്യം ചെയ്യുക. ഈ നക്ഷത്രക്കാരെയും ഭാഗ്യം തിരഞ്ഞു വന്ന് എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുക, പാൽപായസം, തൃക്കൈ വെണ്ണ പോലുള്ള വഴിപാടുകൾ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.